കേരളത്ത് വിദേശ വനിതയെ ലഹരിമരുന്ന് നൽകി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കേസിലെ രണ്ട് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ഉമേഷ്, ഉദയകുമാർ എന്നിവരാണ് പ്രതികൾ. ഇവർക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. കൊലപാതകം, ബലാത്സംഗം, സംഘം ചേർന്നുള്ള ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. ആയുർവേദ ചികിത്സയ്ക്കെത്തിയ ലാത്തിയൻ യുവതിയെയാണ് പ്രതികളായ ഉമേഷ്, ഉദയകുമാർ എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തിയത്. പനത്തുറ സ്വദേശികളാണ് ഉമേഷും ഉദയനും. വിദേശ വനിത കോവളത്തെത്തിയപ്പോൾ സമീപത്തെ പൊന്തക്കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മയക്കുമരുന്ന് നൽകിയ ശേഷം പീഡിപ്പിച്ച് കഴുത്തുഞ്ഞിരിച്ച് കൊലപ്പെടുത്തി എന്നതാണ് കേസ്. 2018 മാർച്ച് 4 വിദേശ വനിതയെ കാണാതാകുന്നത്. യുവതിയെ കാണാതായി 1.5 മാസത്തിന് ശേഷമാണ് കോവളത്തിന് സമീപം പനത്തുറയിലെ കുറ്റിക്കാട്ടിൽ നിന്ന് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മെയ് 5 ഉമേഷ്, ഉദയകുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറ്റപത്രം നൽകി 3 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് വിചാരണ പൂർത്തിയാക്കിയത്. 2019 ആയിരുന്നു വിചാരണ ആരംഭിച്ചത്. വിദേശ വനിതയുടെ കൊലപാതക കേസിൽ 30 സാക്ഷികളെയാണ് മൊത്തം വിസ്തരിച്ചത്. ഇതിൽ 2 സാക്ഷികൾ കൂറുമാറിയിരുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ ദിനിലായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. അഡ്വക്കേറ്റ് മോഹൻരാജ് ആയിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഉണ്ടായിരുന്നത്. കോടതി നടപടികൾ ലാത്തിയനിലുള്ള സഹോദരിക്ക് ഓൺലൈൻ വഴി കാണാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. നീതി ഉറപ്പായതിൽ സന്തോഷമെന്ന് കോവളത്ത് കൊല്ലപ്പെട്ട ലാത്തിയൻ യുവതിയുടെ സഹോദരി പ്രതികരിച്ചു. നീതി നടപ്പായി, തന്റെ സഹോദരിക്ക് നീതി കിട്ടി. വിധി എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്നും അവർ പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതമായി സഞ്ചരിക്കാനാകണം. കേരളത്തിലെത്തി എല്ലാവർക്കും സുരക്ഷിതമായി ഭംഗി ആസ്വദിക്കാനാകണമെന്നും അവർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി.